പക്ഷേ എനിക്ക് വിശക്കുന്നില്ലല്ലോ. എന്താ? ഞാനൊരു പാമ്പിനെ തിന്നു. പാമ്പിനെ തിന്നെ? എന്താ ചൈനക്കാര് പാമ്പിനല്ലേ തിന്നുന്നത്? അന്ന് എനിക്കൊരു പാമ്പിനെ തിന്നണം. പാമ്പ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഇതാ പിടിച്ചോളൂ. ഇതൊരു വടിയല്ലേ? സൂക്ഷിച്ചു നോക്കൂ. ഇതെന്ത് സൂക്ഷിച്ചു നോക്കാൻ? ഇത് വടി കണ്ടില്ലേ? ഓം പഞ്ചവിഷി ബാബ ലാത്തിക്കോ സാമ്പരാതെ ഫർണാലെ സിതൽ. ഇനി ജോലി എന്നെനിക്ക് വിശക്കുന്നതിന്റെ കാര്യം പറയൂ. ഇല്ല, ഞാൻ പറയില്ല ഒരിക്കലും. ഇനി അടുത്ത ഐറ്റം റെഡി. ഇതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതിനേക്കാൾ നല്ല മാജിക് ഞാൻ കാണിച്ചു തരാം. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കൂ, നമ്മൾ എപ്പോഴും കരുതാറുള്ള ഒരു ടൗവൽ. ഒന്ന് ഉയർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ? ഇതാ നോക്കൂ, ഇതൊരു കറുത്ത തുണിയാണ്. എന്നാൽ ഇത് കറുത്ത തുണി ആണോ? അല്ല. ഇതാ ക്രീം ഐസ്ക്രീം. ഇതാ എന്ത്? ഇതാണ് മാജിക്. ചുമ്മാ അകത്ത് വെറും പറ്റിപ്പാണ്. ഇതാണ് മാജിക്. ഇതിന് മറ്റേ പഴയ രൂപത്തിലേക്ക് മടങ്ങിപ്പോ. ഓം ക്രീം ഐസ്ക്രീം. എന്താ സംശയമുള്ളത് ചോദിച്ചോളൂ, പറഞ്ഞുതരാം. സത്യം പറ, നീ ഒരു പെണ്ണല്ലേ? അയ്യേ, പെണ്ണോ? ഞാൻ മത്തായി, മാജിക് മത്തായി, ലോക പ്രശസ്ത മജീഷ്യൻ, പി സി സർക്കാരിന്റെ പ്രഥമ ശിഷ്യൻ. അത് പ്രസിദ്ധമല്ലേ? പ്രിയമുള്ളവരെ, ഇവൾ പറയുന്നത് കള്ളമാണ്. ഇവൾ ഒരു പെണ്ണ് തന്നെയാണ്. കാലി ബാബ ശങ്കർ ബാബ എന്നാൽ അരക്കൈ നോക്കിയിട്ട് എന്ന കാര്യം. നാട്ടുകാരെ, ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഇവർ കാണിക്കുന്ന യാത് മാജിക്കും ഞാൻ കാണിക്കും. ഉറപ്പാണോ? ഉറപ്പ്. പ്രിയമുള്ളവരെ, പി സി സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും. അതേ ഐറ്റം ഇദ്ദേഹം കണ്ണ് തുറന്ന് കാണിക്കും. ഇമ്പോസിബിൾ. നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം. ശിഷ്യ ഗുരു, എന്താ ഗുരു? ഇതെന്താണെന്ന് നോക്കൂ. അയ്യോ, മുളക് മുളക് പൊടി. ലേശം കഴിച്ചു നോക്കേ. അയ്യോ, എരി എരി. ഇതാണോ വിദ്യ? ഇത് വിദ്യയല്ല, വിദ്യ തുടങ്ങുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ്. തുറന്ന കണ്ണിൽ ഇദ്ദേഹം മുളക് പൊടി ഇടും. അയ്യോ, അപ്പൊ പോയി. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം. സമ്മതിച്ചോ? സമ്മതിച്ചോ. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. പല ഉരുള് ഒരു ഒരെണ്ണം ഉരുണ്ടു. അയ്യേ, അങ്ങനൊന്നുമല്ല. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് പലതവണ ഉരുളു. പലതവണ ഒന്നും ഉരുളാ ശരിയാവില്ല. അഞ്ചാറ് തവണയല്ല, ഞാൻ പറയാം. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് എങ്ങോട്ട് ആശാനെ ഉരുണ്ടു പോയത്? നിങ്ങൾ ശ്രമിക്കുന്നില്ല, അതാണ് അതിന്റെ. ആശാനെ ഞങ്ങൾ സിനിമയ്ക്കൊക്കെ രംഗിലെ എങ്കിലേം തനഹാന്നും വേണ്ട. ആദ്യം പറയുന്ന ശ്രദ്ധിച്ച് പറയാൻ പഠിക്കും. ആ, ഞാൻ വേറൊരെണ്ണം പറയാം. ഇത് യാർ തച്ച ചട്ടൈ, എൻ താത്ത തച്ച ചട്ടൈ. കാക്കയും താച്ച. രണ്ടെണ്ണോ നിങ്ങൾ പറഞ്ഞില്ല, ഒരു ചാൻസ് കൂടെ തരാം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. സൈക്കിൾ ലോറി റാലി. ഞാൻ ലക്ഷ്മിയെ കൊണ്ട് പറയിക്കാം. പറഞ്ഞേ, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. ലോറി ഉണ്ടെങ്കിൽ എന്തിനാ ചേ സൈക്കിള്? സൈക്കിള്. എവിടെയാ നിന്റെ വീട്? കുറച്ച് നേരമായിട്ട് ഇവൻ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആ
രാജൂരില്ലാത്ത കുട്ടിയായിരിക്കും. പാവം, കരയരുതെന്ന്. എന്തു പറഞ്ഞാലും ചെറിയ തെണ്ടിച്ചക്കനോട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ ആരാണ്, എന്താണ്, ഏതാണ് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? ആരോരില്ലാത്തവരെ സഹായിക്കണം എന്നാണ് മോനെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഖുറാനൊന്നും വായിക്കാറില്ല. സുഗുണ, ആരാണെന്ന് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതുവരെ എത്തിയത്? അനാഥാലയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു നാടോടിയായിട്ട് അലയുമ്പോഴും പിന്നെ കുറെ വർഷം ഒരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊന്നും നിനക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നില്ലല്ലോ. ഹാജിയാർക്കറിയോ, സർക്കസ് കമ്പനി പൊളിഞ്ഞപ്പോ പോകാൻ വേറെ വഴിയില്ലാതെ ഞങ്ങളെ പോലെ ഒറ്റപ്പെട്ടവർ ആ രണ്ട് കൊച്ചു മനുഷ്യരും അവരെ സംരക്ഷിക്കേണ്ട ചുമതലയും ഞാൻ ഏറ്റെടുത്തു. കാരണം കുറച്ചുനാൾ അവരെന്റെ സഹപ്രവർത്തകരായിരുന്നു. ഇവനെ ഒരിക്കലും ഞാൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഹാജാരെ. കിട്ടുന്നതിലൊരു പങ്ക് എപ്പോഴും ഇവന് വേണ്ടി നീക്കിവെക്കും. ആരോരുമില്ലാത്ത ഒരു അനാഥന്റെ ബാല്യം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അഭയം തേടി വരുന്ന ഒരു ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. മോനെ മാധവൻകുട്ടിയെ, ഈ ഒരു ഇസ്ലാം വഴി എനിക്കുള്ളവരാണ്. പാവങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു നിസ്കാരം നോമ്പും പടച്ചവും കാണുമല്ലോ. ഒരു എത്തിന്നല്ല ഇത്, ഇവനെ കൈപിടിയരുത്. ഭാവി, ഈശ്വര, നല്ല പനിയുണ്ടല്ലോ. സുഗുണ, സുഗുണ, എന്തേ നേരം വിളിത്തോ? ഏയ്, ബോബിക്ക് നല്ല സുഖമില്ല. നീ പോയി ഹാജരെ വിളിച്ചോണ്ട് വാ. പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാൻ കാല് പിടിച്ച് 100 പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടാത്ത പയ്യാവിലെടുത്ത് തലയിൽ വെക്കണ്ടെന്ന്. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലെന്ന്. 2 ഫ്രൂട്ട് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ആവശ്യമില്ലാണ്ട് കാശ് ചെലവേരുത്. എന്നിട്ട് ആ തെണ്ടി ചക്കന് ഷർട്ടും ട്രൗസറും വാങ്ങിച്ചു കൊടുത്തില്ലേ? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ല. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. കയ്യിലെടുക്കാവുന്ന പരിപാടിക്ക് ഞാനില്ല. ഇതെപ്പോഴും ഇതിനകത്ത് നിന്ന് പറഞ്ഞാൽ ശവം. ഫ്രൂട്ട് കുടിച്ചൊന്ന് ഉറങ്ങി വന്നായിരുന്നു. ഇനി ഉറങ്ങാൻ വേണ്ടി വേറെ ഫ്രൂട്ട് കഴിക്കണം. എടോ, ഇത് സൂക്കേടൊന്നല്ലോ. ഇവന്റെ പിന്നാലെ പട്ടി പാഞ്ഞീന്ന് പറഞ്ഞില്ലേ? അപ്പൊ പേടിച്ചിട്ടുണ്ടായ പനിയാണ് ഇത്. നമ്മളിപ്പൊ മാറ്റി തരാം. അങ്ങോട്ട് ഇറക്കിക്ക. ഈ എങ്ങോട്ടാണ്? ആചാര്യ വീട് വരെ ഉണ്ടാക്കിട്ട് വരാം. എന്തിനാണോ ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാം. ഈ ഓൻ്റെ അടുത്ത് കുത്തിരിക്കുന്നു.